ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ, ഇറ്റ്സ് മീ ദിനു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ഇന്ന് മാൽദ്വീപ്സിൻ്റെ നാഷണൽ ഡേ ആണ്, അതായത് സെപ്റ്റംബർ 4. അപ്പോൾ അങ്ങനെ രാവിലെ, ഇപ്പൊ സമയം രാവിലെ 5:55 നമ്മൾ കൊടി ഉയർത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടുത്തെ സ്റ്റാഫായതുകൊണ്ട് എനിക്കും പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിപിൻ സാറ് രാവിലെ എഴുന്നേറ്റ് പോയി കേട്ടാ, ഞാൻ ഇച്ചിരി ലേറ്റായി. അങ്ങനെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത് ഫുള്ള് ഇങ്ങനെ സെറ്റായിട്ട് കിടക്കുക കേട്ടോ. ഇവിടെ ഈ കാണുന്നത് വേറെ പാർട്ടി ഓഫീസാണ് കേട്ടോ. ഇപ്പോൾ നിലവിലെ ഭരിക്കുന്ന പാർട്ടിയല്ല, നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിക്കാരുടെ പാർട്ടി ഓഫീസാണിത്. ഇത് പഴയൊരു വീടാണ്, ഫുള്ള് കോറൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ താമസമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്കത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ നേരെ പോണത് നമ്മുടെ ഐലൻഡ് ഓഫീസിലേക്കാണ്, അതായത് കൗൺസിൽ. നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ഓഫീസ് എന്നൊക്കെ പറയണ പോലെ ഇവിടെ ഐലൻഡ് ഓഫീസാണ് മെയിനായിട്ടുള്ള ഒരു അതോറിറ്റി. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത്. ലേറ്റായോ? ഈ ഇതാണ് ഓഫീസ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കട്ടെ. കുറേ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. 1573 മാൽദ്വീവ്സിൽ നിന്നും പോർച്ചുഗീസുകാരെ വരട്ടി ഓടിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് മാൽദ്വീവ്സുകാർ നാഷണൽ ഡേ ആഘോഷിക്കുന്നത്. പിന്നെ ഇതിന് മെയിനായിട്ട് ചുക്കാൻ പിടിച്ചത്, അതായത് എല്ലാ പ്രൊട്ടസ്റ്റും നടത്തി, അവരെ കൊല്ലേണ്ടവരൊക്കെ കൊന്നു, ഓടിക്കേണ്ടവരൊക്കെ ഓടിച്ച്, എല്ലാത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് മുഹമ്മദ് തക്രുഫാണു. ആ ഒരു വിജയത്തിനെയാണ് ഇവർ നാഷണൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ വന്നപ്പോൾ ഇവിടെ വമ്പൻ ലൈനൊക്കെ നിർത്തി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കറക്റ്റ് 6 മണിക്കാണ് ഇവർ കറക്റ്റ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനും വന്ന് കയറിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്ക് ആവശ്യമുള്ള വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. എൻ്റെ വേറെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവിടെ ഏകദേശം 300 ആൾക്കാർ മാത്രമുള്ള ഒരു ഐലൻഡാണ്. ടോട്ടൽ ഒരു 500 ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ ദ്വീപുകളിൽ പോയവരാണ്. അങ്ങനെ സമയം കറക്റ്റ് 6 6 തന്നെ അവർ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫ്ലാഗ് ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ നാഷണൽ ആന്തവും പിന്നെ ചെറിയൊരു സ്പീച്ചും പിന്നെ ഒരു പ്രെയറും ആയിട്ടാണ് ഇവരുടെ നാഷണൽ സെലിബ്രേഷൻ കഴിഞ്ഞത്. നേരെ ഒരു കോൾഡ് കോഫി, മൈലോ, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, ഇംഗ്ലണ്ട് കേക്ക്, ഇതാണ് അവരുടെ നാഷണൽ ഡേ സെലിബ്രേഷൻ. നല്ല നേരം വെളുത്ത ഉടനെ തന്നെ നല്ല തണുത്ത കോൾഡ് കോഫി. കോൾഡ് കോഫി അത് കോൾഡ് കോഫി. ഒരു പ്രത്യേകതയുള്ള ഒരാളെ കണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത്, ഡോക്ടർ പറഞ്ഞെന്ന് തോന്നണം. അതിന്റെ ലാങ്കി ഇങ്ങനെ നടക്കാൻ. ശ്രീകുമാർ ആരാ? നിങ്ങളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ച ശ്രീകുമാർ. നിങ്ങൾ അന്വേഷിച്ചെന്ന് പറയാൻ വീഡിയോ കാണുന്നുണ്ട്. ഞാനും ബിബിൻ സാറിന്റെ ശിഷ്യനാണെന്നുള്ള രീതിയിൽ കൺവേ മൈ റിഗാർഡ്സ് എന്ന് പറഞ്ഞു. നമ്മുടെ നാഷണൽ ഡേ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു, പക്ഷേ ഫ്ലാഗ് ഓഫ് അല്ലല്ലോ, ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ചായ കൊടുക്കുമ്പോൾ ഇവിടെ നല്ല തണുത്ത മൈലോയും കോഫിയും, കോൾഡ് കോഫി ആട്ടോ, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ഒരു കേക്കും ഉണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെയുള്ള കുറേ വേറിട്ട കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതെല്ലാം കാണാം. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഹാർബർ ചെയ്തേക്കുന്നത്. മാഗിയോ? വിദേശിയാ, വിദേശി. ഡേ ഡേ.